ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അറിവുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോസിലൊക്കെ ഇതിനു മുമ്പ് ചെയ്ത ഓരോ ഭാഗത്തെക്കുറിച്ചും പറഞ്ഞ് ചെയ്ത വീഡിയോയിൽ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേയേഴ്സ് എന്താ രണ്ടാമത്തെ മൂന്നാമത്തെ ആറാമത്തെ അങ്ങനെ പറഞ്ഞിട്ട് ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ആറ് വിഷ്വൽ കോർട്ടെക്സ് ആറെണ്ണുണ്ട്, വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് വി സിക്സ്, അതിൻ്റെ പേരുകളും കറക്റ്റാണ്. പക്ഷേ ഇതിൽ ഞാൻ അല്ലാതെ രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ, ഒന്നാമത്തെ ലെയർ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ ലെയേഴ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ആയിട്ടുള്ള വി വണ്ണിൻ്റെ V1-നെയാണ് ആറ് ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ആറ് ലെയേഴ്സാണ് ഇല്ലാണ് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മൊത്തത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയതാണ്. കാരണം മറ്റ് സ്ട്രെച്ചസ് ആയത് വി വൺ വി ടു അതാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ അത് നിങ്ങളത് തിരുത്തണം. എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് പ്രശ്നം വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. കോഡിംഗ് ഫോർ ഫോം ഓറിയൻറ്റേഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് സെൽസ് ഇൻ ലെയർ 2, 3, 4, 2, 3, 6 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സിമ്പിൾ സെൽസ് ഇൻ ലെയർ 4 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെയറൊക്കെ വി വണ്ണിൻ്റെ, അതായത് വി വണ്ണിലാണ് ഫോമും ഓറിയൻറ്റേഷനും മൂവ്മെൻറ്റിനെ കുറിച്ചും പ്രധാനമായിട്ടും വരുന്നത്. ഈ വി വണ്ണിന് ആറ് ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന നാലാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, ആറാമത്തെ ലെയറിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് സ്റ്റീരിയോസ്കോപ്പിക് ഡെപ്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെയർ 4-ൽ വരുന്ന. ഇത് വി വണ്ണിൽ മാത്രമല്ല മൊത്തത്തിൽ ആറ് ലെയേഴ്സായിട്ട് ഓരോ വിഷ്വൽ കോർട്ടെക്സിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ലെയേഴ്സായിട്ട്. അങ്ങനെ ആവുമ്പോൾ നാലാമത്തെ ലെയറിൽ മോണോക്കുലറാണ്, അതേപോലെ അത് ബൈനോക്കുലർ, ബാക്കിയുള്ളതൊക്കെ ബൈനോക്കുലർ ഇൻപുട്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതും ലെയറാണ്. ബാക്കിയുള്ളടത്തൊക്കെ ഞാൻ വി വൺ വി ടു എന്ന് തന്നെ നോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വി വൺ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ബ്ലോബ്സ് ആൻഡ് ഇൻ്റർബ്ലോബ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് രണ്ടാമത്തെ മൂന്നാമത്തെയും വി വണ്ണിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെയും ലെയറിലായിട്ടാണ് കാണുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞതൊക്കെ വി വൺ വി ഫോർ വി ഫൈവ് ഒക്കെ അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊടുത്തു തന്നൊരു ഇതാണ്, അതായത് ലെയർ, അത് നോട്ട് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ കോർട്ടെക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ലെയേഴ്സ്, ഓരോ വിഷ്വൽ കോർട്ടെക്സിനെ ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ ഓരോ ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഓരോ ലെയേഴ്സാണ് നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വിഷ്വൽ കോർട്ടെക്സ് അല്ല, വി വൺ വി ടു അല്ല. ഓക്കെ, അതങ്ങനെ തിരുത്തണമെന്ന് അപേക്ഷിക്കണം.